ദൂരെ ദിക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വന്നിട്ട് വഴിയറിയാണ്ട് വിഷമിക്കുക. ആ വിഷമം അങ്ങനെ തീർന്നോട്ടെ. എന്തേ മേലെടുത്തതൊന്നും കൂടെ ഇതായിരുന്നു ആയരെ. ശരിയാ, പറ്റിപ്പോയി. സാരല്ല, കൊല്ലൊന്നുകൂടെ കഴിഞ്ഞോട്ടെ. അവൻ സ്വന്തമായിട്ട് കേസെടുത്ത് തുടങ്ങും. അപ്പോ എന്തായാലും വലിയൊരു ബോർഡ് വെക്കണല്ലോ, അതിലെഴുതാൻ മേലെടുത്തു. സ്വന്തം കാലിൽ നിൽക്കാനുള്ള താണിയായിട്ട് നിന്നാ മതി. മനുഷ്യന്മാരെ ജീവന്റെ കാര്യാ, ബാക്കി ഒന്ന് ഭയച്ചാ മതി. തൈറ്റിൽ കൊലക്കയറിയും അത് ശരിയാ. എന്താ അത് ശരി? നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി? കേൾട്ടേക്കാ, അഞ്ചെട്ട് മാസല്ലേ ആയുള്ളൂ, കോടതിയിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി മൂപ്പറ ചില കാച്ച് കേക്കേണ്ടതാ. എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല, എന്നാൽ ഞാൻ കണ്ട് കണ്ണുപിടിച്ചു. വലിയ ഏതോ കേസിന്റെ വാ നടക്കുക. എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദയ്യര് കാട്ടേക്ക് പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ. വിജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ വാക്ക, ഐ ഒബ്ജക്ട് ദ ഓണർന്ന്. ഗോവിന്ദയ്യര് പിന്നെ പിടിച്ചില്ല. ഇല്ല, രാമൻകുട്ടി മെന്നെ സ്വന്തം മോനപ്പൊലിയ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ട് ഊണ് കൊടുക്കും, പിന്നെ ചർച്ച തന്നെ ചർച്ച. അയാൾക്ക് വേറെ ഉണ്ടല്ലോ അഞ്ചാറ് ജൂനിയർമാര്, ഒരെണ്ണത്തിനെ വീട്ടിൽ വിളിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ അനിയനായോണ്ട് പറഞ്ഞ ആ കോട്ടും ഗൗണും കെട്ട് നിന്നല്ലോ. രാമകുട്ടി എന്നെ കട്ടിയും കലയാ. അതിപ്പോ കാഴ്ചയിൽ ഇങ്ങക്ക് ഉണ്ടല്ലോ ഒരു കല. ഇപ്പൊ എന്ത് കലടോ? ഈ പാടത്തും വലുതൊക്കെ നിന്നിട്ട് ഒക്കെ പോയില്ലേ? ഈ വിജയകുമാരനായുടെ വീട്? ആ ഇതന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലണം, മേലടത്തേക്ക്. അഡ്വക്കേറ്റ് വിജയകുമാരനായുടെ വീട്? അതന്നെ, മേലേടത്ത വിജയകുമാരനായർ തന്നെ. ആ ബോർഡ് വായിച്ചു നോക്ക്, നേരെ അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം, വഴി തെറ്റണ്ട. കൊടുക്കാൻ പറ്റിയ സാധനം ഞാൻ പറയാറില്ലേ, വല്ല കായവറുത്തോ മിക്സറോ വാങ്ങി വെക്കണെന്ന്. മാന്യമാര് പറഞ്ഞ വീടാണേ. വാങ്ങി കൊണ്ടുവന്നൂടെ, ഇതും കൊടുക്ക. അപ്പൊ ജില്ലാ കമ്മിറ്റിയില് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര്, അത് അംഗീകരിക്കുകയും ചെയ്തു. പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ബന്ധപ്പെട്ട മതിയല്ലോ. പാർട്ടിയുടെ വക്കീലാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഭാഗ്യ. പാർട്ടിയുടെ കേസുകള്, അനുഭാവികളുടെ കേസുകള്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം, സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം. പിന്നെ എടുക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലമോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കണം, എനിക്ക് വയ്യ. വക്കീൽ സാറേ, കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ, അതറിയോ? അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? പറഞ്ഞല്ലോ, തീരെ താല്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത്. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല. വിജയകുമാരൻ നായരെ, നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഓ, നാളെ ദുഃഖിച്ചോളാം, ചെല്ല്. സാർമാരെ ഒന്നും വിചാരിക്കരുത്, എഞ്ചി കണ്ടിട്ട് ആരോപിച്ചുള്ളണേ. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഒന്നുമില്ല. എന്തിനാ അവര് വന്നത്? ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അവര് വലിയ നേതാക്കന്മാരാണ് അമ്മേ, അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട. ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് കേസ്? നക്കാപ്പിച്ച കേസ്. തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതെ, എനിക്കത് ചില്ലറ കാര്യാണ്. പാർട്ടിക്കാരുടെ പെറ്റിക്കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാംകിട വക്കീലാവാനല്ല എനിക്കിഷ്ടം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ. കിട്ടും, ഏട്ടൻ കണ്ടോളൂ. കണ്ടോമേ, അവന്റെ വർത്തമാനത്തിന്റെയും മുഖഭാവത്തിന്റെയും ഒരു കല. ഞാനൊന്ന് ഇരുത്തി നോക്കിയ ആ ചൂളണ ചെക്കനാ, ഇപ്പൊ മോത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം. ആയി എന്താ ഇത്? പറഞ്ഞ പോലെ സിഗരറ്റ് തുടങ്ങിയോ? ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വരാ. കാശ് ഒരു പൊതി വീട് വാങ്ങാൻ കാശ് തരണെങ്കിൽ എന്നിട്ടല്ലേ സിഗരറ്റ്. ഇതാ ചെക്കൻ തന്നായി. ഏത് ചെക്കൻ? ഇവിടെ കടമ്പാട്ടെ സരോജയുടെ മോനില്ല, കൂന്നൻ. ആ വന്നിട്ടുണ്ട്. ഇന്ന് എപ്പോഴും തരാൻ ഓരോരുത്തർ ഉണ്ടാവൂല്ലോ. ആ ചെക്കൻ കിഴക്കൻ കണ്ടൊരു നാട്ടിലല്ലേടാ ഇപ്പൊ? അതെ, പോയിന്നൂരം പൊള്ളാച്ചയ്ക്ക് അടുത്താ. അവന് തരക്കേടില്ലാത്തൊരു നിലയാ. എട്ട് പത്ത് ഏക്കർ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ. ആലോചന നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം.
എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട. നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം? അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഒപ്പം കഞ്ഞി കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലും ഓപ്പോളെ. തെറ്റൊന്നുമില്ല. രാഘവനോടൊന്ന് പറയുന്നേ. ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോളെ എന്നെ പറഞ്ഞാ പോരെ. നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ, ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ഞാനെന്തിനാ പേടിക്കണേന്ന്? ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയാണ് പൂച്ച. തർക്കീട്ടൊക്കെ കഴിഞ്ഞു ആവോ. അല്ല അല്ല, ഞാനേ നമ്മുടെ മൂന്നും വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്തുനിന്ന്. അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ. എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ. ഇന്ന് അവന്റെ സ്ഥലം കാണാൻ ആള് വന്നിരുന്നു ആ തിരക്കില്. എന്നിട്ട് കച്ചവടായോ? ചെലപ്പോ മുറി. ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്തോട് ചോദിക്കാനോ അപ്പളേ. ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചെലപ്പോ ദേഷ്യപ്പെടുമെന്ന്. അതിന് എന്ത് ചോദിച്ചു പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല, നമ്മുടെ സുതയ്ക്ക് മുകുന്ദൻ ആലോചിച്ചാലോ ഒന്ന്. അല്ല, ഞാനല്ല, ഓപ്പോളെ ചോദിച്ചു വിട്ടിത്തരം. അത് നമുക്കൊരാലോനായിട്ട് അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോനായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? അവൻ അസൽ ആൺകുട്ടിയല്ലേ, മണ്ണറിയണവനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. എങ്ങനത്? ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യായല്ലോ. ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിന് തന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അബദ്ധമായി പോയാ എനിക്ക് നാളെ ഈ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യം ഇല്ല. അത് ഇല്ലാണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. അമ്മാമ്മ സഹകരിക്കുമല്ലോ അല്ലേ? സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായനെ. എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ. പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണ എങ്ങനെയാ? ഇക്കാര്യം അമ്മാമ്മയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമ്മയെ ഇങ്ങോട്ടേക്കാം. എല്ലാം അതിന്റെ ചിട്ടപ്പടത്തിനായിക്കോട്ടെ. എന്നാ പോണേ? ഇന്ന് പോണം.